ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ തെഴുക്കും, ഈ പ്രാണി വന്ന് വിട്ടു, മാവ് തൈ അതുകൊണ്ട് വളരുകയില്ല. അപ്പം അതിന് ഒരു സംരക്ഷണം. അപ്പോൾ മരുന്നടിക്കാനൊക്കെ പ്രയാസമാണ്. ഒരു മാവ് തൈ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഒരു മരുന്ന് വാങ്ങുന്നതിന് അടിക്കാനും. അതുകൊണ്ട് ഇത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് പ്രാണീനെ നമുക്ക് ഇതിൽ നിന്ന് അയക്കിയെടുക്കണം. ഇതിനാ തെഴുപ്പ് വന്ന് ഈ പ്രായത്തിലാണ് ഇത് കട്ട് ചെയ്ത് പോവുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല, ഇലേൻ്റെ മുകളിൽ ഇന്നൊരു പ്രാണി കുത്തിയിട്ട് ഒരു പുള്ളി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യാതിരിക്കാൻ ഞാനിവിടെ ചെയ്യുന്നത്, ഇതിനാദ്യൊരു സപ്പോർട്ട് ഉണ്ടാക്കുക, ഇട്ടൊരു വല ഇട്ട് മൂടി കെട്ടി വെക്കുക. കൊതുക് വല മോഡലിലുള്ള വല. ഈ പച്ചക്കറി സാധനമൊക്കെ വാങ്ങിച്ച് തരുന്ന ഒരു വലയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലയാണ്, കൊതുക് വല അണ്ണി മോഡലുള്ളതാണ്. ഇതിട്ട് മൂടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രാണി കയറുകയില്ല. ഒരു മാവ് തൈയൊക്കെ ഉള്ളവർക്ക് ഒന്നോ രണ്ടോ മാവ് തൈ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും സൗകര്യം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഈ കുറ്റി അടിച്ചിട്ട് അതൊരു താങ്ങായിട്ട് അതിനൊരു കമ്പ് അവിടെ അടിച്ചതാണ്, അതിൻ്റെ മേലെ കൂടെ കൂട്ടിയിടുക. മാവ് തൈൻ്റെ മുകളിൽ വല തൂങ്ങി നിന്ന് മാവ് ഒടിഞ്ഞു പോകരുത്. ഇങ്ങനെയൊരു വല ഇട്ട് ഇനി ഇത് അടിഭാഗം ഒന്ന് ചൊറച്ച് കുടുക്കി വെച്ചാൽ മതി, കൂടുതൽ തുറന്ന് കിടക്കാതിരിക്കാൻ. ഇനി അടിഭാഗം ഇങ്ങനെ തുറന്ന് കിടന്നിട്ട് അതിൽ കൂടെ പ്രാണി മേൽപ്പെട്ട് കയറണ്ട, അതൊന്ന് ഇങ്ങനെ ചുരുട്ടി മടക്കി ലോക്ക് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ഒരു നാരിട്ട് കെട്ടിയാൽ മതി. ഇപ്പോൾ ഇങ്ങനെ കുടി നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലായി. ഇനി മറ്റൊന്ന് അപ്പുറമാണ്. ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ്. ഇത് ഇങ്ങനെ തേക്കുന്ന സമയത്ത് നോക്കിയിട്ടില്ലെങ്കിൽ പ്രാണി അതിൻ്റെ തേപ്പ് നശിപ്പിക്കും. അതിനും വേണം ഒരു തറി കുത്തുക. ഇപ്പോൾ ഇവിടെ ഈ മൂടി വെച്ചത് ഒളോർമാവിൻ്റെ തയ്യാണ്. ഇതിനെ വലടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവൻ തയ്യിൻ്റെ മുരട്ട് തന്നെ ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കാം. ഉടനെ കൂട്ടി വെച്ച് കെട്ടിയാൽ മതി. ഈ തൈ മൾഗോവ ഇനത്തിൽപ്പെട്ടതാണ്. മൾഗോവ മാവിൻ്റെ കമ്പെടുത്തിട്ട് ക്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് ഇത്ര വളർച്ച എത്തുന്ന സമയത്ത് തന്നെയാണ് പ്രാണി സാധാരണ മുറിച്ചു പോകുന്നത്. ഒരു തയ്യൊക്കെ ആകുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ഇങ്ങനെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ആ തൈകൾ നന്നായി വന്ന് വന്നിട്ടുണ്ട്, തേപ്പ് വരുന്നുണ്ട്. ഇത് തേപ്പ് പോയി പോയാൽ മാവ് തന്നെ വളർച്ച നിൽക്കുക ചെയ്യുക. പിന്നെ ഒരു തേപ്പ് വരണമെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത തേപ്പ് വരുന്നത്. ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് അടിയിൽ കൂട്ടി ഒരു കെട്ടിടാം. ഇങ്ങനെ ഇവിടെ കൂട്ടി കെട്ടിയാൽ മതി.
ഇവിടെ കെട്ടിയാൽ വല കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് മീന് പാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുത്തിയ തറയിൻ്റെ മുകളിൽ കെട്ടിടുക. ഒരു മാവുമ്പോഴേക്ക് ഞാൻ ഈ പറമ്പിൽ നട്ടത് ചെറിയ തയ്യ, അതൊരു മാസം മുമ്പ് ഞാൻ ഈ തെപ്പ് വരുന്ന സമയത്ത് ഞാൻ വലയിട്ട് മൂടിയിട്ടുണ്ട്. അത് എന്ത് ആയിക്കുന്ന് നമുക്കൊന്ന് പോയി കാണാം. ഇതാണ് ഞാനൊരു മാസം മുമ്പ് എഴുപ്പ് വന്നപ്പോൾ വലയിട്ട് മൂടിയച്ച മാവൻ തൈ. നമുക്കിത് വലയൊന്ന് മാറ്റി നോക്കാം. ഈ മാവൻ തൈ ഇങ്ങനെ പല പ്രാവശ്യം തെഴുത്തിട്ട് പുഴുശല്യം പ്രാണിശല്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാ. പിന്നെ തോന്നിയ ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാമെന്ന്. ഇതൊന്ന് അയച്ചു നോക്കാം. ഇന്നല്ലേ ഒരു പ്രാണിശല്യവും ഇതിന് വന്നിട്ടില്ല. ഒന്നും പറ്റാതെ ഇല മുത്ത് വളർന്ന് വന്നു. ഈ മാവിൻ്റെ തൈ ഇങ്ങനെ മൂടി വെക്കണമെങ്കിൽ ഈ വല അല്ലെങ്കിലും ഇതുപോലത്തെ നേർമ തുണി, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഷാള് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് മൂടി വെച്ചാലും മതി. സൂര്യപ്രകാശം കിട്ടുന്നതായിരിക്കണം, ലൈറ്റ് കിട്ടണം ഉള്ളിൽ തൊട്ട്. മാവിൻ്റെ തൈക്ക് വളർച്ച കിട്ടണമെങ്കിൽ തന്നെ ഈ തെഴുപ്പ് നിലനിർത്തണം. ഈ പ്രാണി കാരണമാണ് മാവൻ തൈ ഒന്നും ശരിക്കും വളരാത്തതും ഉണ്ടാവാത്തതും. ഞാൻ ഇവിടെ ഈ കാണിച്ച ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കാണാം.